Hey guys, what's up? Hello, macamarkum. Perfect gaming macamnya. Puteri video lagi. Selamat datang guys. Okay guys, apa nama inilah nama sondam MZRP. Ane guys. Yeah guys, okay. അപ്പോൾ നമ്മുടെ വീടാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ വീട്ടിലേക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കണക്കുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൊക്കെ ആണ് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് മാക്സിമം ഷെയറും കൂടി ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, ദെൻ ഇതാണ് എൻ്റെ വീടും കാര്യങ്ങളും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഒരു പണി തന്നാന്ന് തോന്നണേ. ഈ പണി തന്ന വീട് വീണ്ടും പണി തന്ന ആൾക്കാരൊക്കെ വെരി റയർ ഗൈസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കുറേ സംഭവം നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പൊരു കാര്യം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ പുതിയതായിട്ടൊരു ആഡ്സ് ഹിയർ എന്ന് പറഞ്ഞൊരു ബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇതിപ്പോൾ ഇതൊരു എന്താ പറയുക ഗൈസ്, ഇത് നമ്മൾ പ്രൊമോഷൻ അതുപോലത്തെ വർക്കുകൾ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുന്ന സംഭവമാണ്. അപ്പോൾ വല്ല പ്രൊമോഷൻ വർക്ക് കാര്യങ്ങൾ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ജിമെയിൽ ഐ ഡി ഉണ്ട്. സോ ഞങ്ങളുടെ നാല് പേരുടെയും ആയിട്ട് ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പെനി കോൾ ഗൈസ്. ഓക്കെ, ദെൻ അപ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് കയറിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് പണി കൊടുക്കാൻ പോകണേ ഗൈസ്. പണി 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 നമ്മളിന്ന് ആരെങ്കിലും പണി കൊടുക്കണം ഗൈസ്. കുറേ നാളായി നമ്മുടെ സെർവറിൽ ഒരാൾക്ക് പണി കൊടുത്തിട്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരാൾക്ക് എന്തായാലും പണി കൊടുക്കണം. അതിനേക്കാൾ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനം എല്ലാവർക്കും കാണിച്ചു തരണ്ട്. ഓ, ഇതിപ്പോൾ ഞാൻ വെച്ചത് ഇതിൻ്റെ മുകളിൽ തന്നെ കയറ്റി വയ്ക്കേണ്ടി വരുന്നതാണ്. ഓ, തേങ്ങ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫുഡില്ല ഗൈസ്. നമ്മുടെ റാൻഡത്തിൻ്റെ RFC കയറി നമുക്ക് രണ്ട് ചിക്കൻ അടിച്ച് പറ്റിയിട്ട് വരാം. പിന്നെ അല്ല, ഇതിവിടെ പുതിയ വീടൊക്കെ ഒന്നുമില്ല റാൻഡത്തിൻ്റെ. എൻ്റെ മോനെ, നമുക്ക് അപ്പോൾ മൊത്തത്തിൽ MZRP ചുറ്റി കറങ്ങണം. പുതിയ അപ്ഡേറ്റ് എന്തൊട്ടൊക്കെയാന്നൊക്കെ നമുക്ക് അറിയണ്ടേ ഗൈസ്. പിന്നെ അല്ല. ഓക്കെ, ദേ നമ്മൾ RFC കയറുന്നുണ്ട്. RFC ചിക്കൻ 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 ഉണ്ടോ? ഓ, വയറ് നിറച്ച് ചിക്കൻ. എൻ്റെ പൊന്നെ ഓളെ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ആവശ്യത്തിന് ചിക്കനും കാര്യങ്ങളും എടുത്തിട്ട് ആവശ്യത്തിന് ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് ഗൈസ്. ഓക്കെ, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നമ്മൾ ചെറിയ ചെറിയ കൊച്ചു 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 അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ അപ്ഡേറ്റും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് കാണിച്ച് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറിയ അപ്ഡേറ്റ് ആയിരിക്കും ആദ്യം കാണിച്ചു തരാമാണ്. ചെറിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ റോളർ കോസ്റ്ററിൽ ചെറിയൊരു ചെറിയ ഭയങ്കര ചെറിയൊരു അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം എന്താണെന്ന്. ഇത് ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പിന്നെ ഒരു വഴിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിന്. ചെറിയൊരു വഴി, ബാക്കി ഇത് ബേസിക് ആയിട്ടുള്ള ചെറിയൊരു വഴിയും കാണാണ്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുറേ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ദെൻ ഞാൻ റോളർ ക്രോസ്റ്റർ ഒരു ചെറിയ അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ അപ്ഡേറ്റ് അല്ലാട്ടോ, ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്യണം ഗൈസ്. ഇവിടെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് പ്ലാൻ. എന്തെങ്കിലും ചെയ്യണം, ഒരു ഗുഹയോ അതിൻ്റെ അകത്ത് കൂടെ അങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഗുഹ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൂടെ എന്തെങ്കിലും അതുപോലത്തെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലത്തെ വല്ലതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഞാനിവിടെ അതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു അപ്ഡേറ്റ് കണ്ടോട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു, പോകുന്നു, എത്തില്ല, നേരെ റിവേഴ്സ് വയ്ക്കുന്നു, റിവേഴ്സ് വെച്ച് നേരെ കയറിപ്പോയി, ഇവിടെ ചെന്ന് ഇടിച്ച് ഇവിടേക്ക് വന്ന് എങ്ങനെയുണ്ടായി പൊളിച്ചല്ലേ. ഇതാണ് ഗൈസ് ഞാൻ ഒരു പറഞ്ഞൊരു ചെറിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അവിടെ ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ പോയിട്ട് സ്പീഡിൽ കയറാൻ പറ്റാണ്ട് ബാക്ക് വെച്ച് ബാക്കിലേക്ക് കുറച്ച് വേറെ നീട്ടി പണിതിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു ചെറിയൊരു സെറ്റപ്പും കാര്യമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ജെറ്റായിട്ട് പോകും. പിന്നെ നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ വാട്ടർ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ് ഗൈസ്. ഓക്കെ, വെറുതെ വാട്ടർ ഇസ് പ്രഷ്യസ് ഗൈസ്. ഇപ്പോൾ വെള്ളം കളയാമാണല്ലോ, കിട്ടി ഗൈസ്. ഓക്കെ, ദെൻ അപ്പോൾ അതൊക്കെ. പിന്നെ ഒരു സംഭവം നമ്മൾ ദേഹിക്കണ്ടോ, ഒരു വീട് പോലൊരു ഐറ്റം അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് അടുത്ത കിഡിലൻ അപ്ഡേറ്റ്. അതായത് നമ്മൾ ആർച്ചർ ഹബ്ബോ അങ്ങനെ വല്ലതൊക്കെ വിളിക്കാം. അതായത് ഒരു പൊട്ടെ നമ്മൾ സാധനം ഓഫ് ചെയ്തിടാൻ പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഓൾ സെറ്റ് ആണല്ലോ.
അതായത് അടുത്ത കിടിലിനെ അപ്ഡേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം എല്ലാവർക്കും. അതൊരു പൊളിപ്പൊളിക്ക് സാധനം കേട്ടോ, പക്ഷെ പൊളിക്കോസ്കി സാധനം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാ ഗൈസ്, നമ്മുടെ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പെടുത്ത് ബലും വെച്ച് പൊട്ടിച്ച് പാവകളെ വാങ്ങിക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങനെ ഒരു കടയില്ലേ, അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണേ. അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ അമ്പിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, ആ അമ്പ് കിട്ടി. ദേ നമ്മളിവിടെ വെക്കുക. അപ്പോൾ നമുക്ക് ആരോ ആരോ ഇവിടെ കിട്ടും. ഇതിനൊക്കെ നമ്മൾ ടിക്കറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ടിക്കറ്റ് സിസ്റ്റം എന്നുള്ള ആലോചിക്കാണ് അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഈ ക്രീപ്പറിനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പറിൻ്റെ മുകളിൽ തയ്റ്റില്ലേ, അവിടെ കൃ കൃത്യമായിട്ട് കൊള്ളിക്കുക. അപ്പോൾ നമുക്കിത് നമ്മുടെ ക്രീപ്പർ മാമൻ്റെ കണ്ടോ ഹെഡ് കിട്ടി ഗൈസ്, ക്രീപ്പർ മാമൻ്റെ ഹെഡ് കിട്ടി. നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ നമ്മുടെ തല അതുപോലത്തെ തല വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൃത്യം കൊള്ളിക്കുക. അപ്പോൾ നമുക്കിത് ഇതേ കിട്ടി. ഓക്കെ, എങ്ങനെയുണ്ട്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോംബിയുടെ തല വേണമെങ്കിൽ നമ്മളിത് ഇവിടെ ഇട്ട് കൊള്ളിക്കുക. അപ്പോൾ നമ്മുടെ സോംബിയുടെ തലയും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ബലൂണില്ലേ, ബലൂൺ ഐറ്റത്തിൻ്റെ സംഭവം. ആ ഇപ്പം എല്ലാം തലയും കിട്ടിയിട്ട് നാല് തലയാണ്ട് അവൈലബിൾ ഉള്ളൂ, ഒന്ന് ക്രീപ്പറിൻ്റെ, ഒന്ന് സ്കെൽട്ടൻ്റെ, ഒന്ന് സോംബിയുടെ, പിന്നെ വീണ്ടും ക്രീപ്പറിൻ്റെ തന്നെ, പിന്നെ ഒരെണ്ണം നമ്മുടെ മനുഷ്യന്മാരെ തലത്തൊരു ടോയ്. അതുപോലത്തെ എല്ലാ ടോയ്സും നമ്മുടെ ഈ ചെറിയ കടയിൽ അവൈലബിൾ ആണ് ഗൈസ്. യാ ഗൈസ്, ഓക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്പൊക്കെ എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ അമ്പൊക്കെ കളക്ട് ചെയ്യണം ഗൈസ്, എന്നാലാണിത് വീണ്ടും പണ്ടത്തെ പോലെ ഓഫായിട്ടിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആർച്ചർ അബ്ബോ അങ്ങനെ എന്നൊക്കെ വിളിക്കുക അതിനെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ? ഇപ്പം തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു കിടിലൻ ഐഡിയ ആയിരുന്നു ഗൈസ്, എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ. ഓക്കെ, നമുക്കിനി നമ്മുടെ അമ്പും കാര്യങ്ങളൊക്കെ തിരിച്ചു വെച്ചേക്കാം കേട്ടോ. അമ്പും കാര്യങ്ങളും അമ്പും കാര്യങ്ങൾ തിരിച്ചു വയ്ക്കുക, ഇത് കൊടുത്ത് തിരിച്ചു വെച്ചേക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആർച്ചർ ഹബും കാര്യങ്ങളും, വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് എവിടേക്കും ഞാൻ ഒരു വഴിയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ പക്ഷേ വഴിയിൽ മൊത്തം ഈ പുല്ലും കാര്യം കുറച്ചൊക്കെ വളർന്നൊക്കെ ഗൈസ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ കയറിയിരുന്നാൽ മതി, നമുക്ക് നമ്മുടെ വാട്ടർ പാർക്കിലേക്ക് മുകളിലേക്ക് സുഖ സുന്ദരമായിട്ട് എത്തുന്നതായിരിക്കും. ആരുടെ നടച്ചിട്ട്? ഓക്കെ ഓക്കെ, രണ്ട് ഈ വൈസ് സ്റ്റെപ്പ് വഴി കയറാ, ദെൻ ലിവറ് അമർത്ത, വെള്ളം വരത്ത, ദെൻ ഇവിടെ ഒരു ചെസ്റ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അകത്തു നിന്നൊരു ബോട്ട് എടുക്കുക, ബോട്ട് എടുക്കുക, ദെൻ ബോട്ട് വെക്കുക, ഇരിക്കുക, പോവുക. എൻ്റെ മോനെ എന്നല്ല ഗൈസ്, പൊളി 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 കണ്ടോ, ഇതങ്ങനെ ഒരു വൈബ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ, അല്ല ഇതാണ്, ഇതിൽ വേറെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇത്ര ചെറിയ ചെറിയ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ആർച്ചർ ഹബ്ബാണ് ഞാൻ കുറച്ച് വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ആർച്ചർ ഹബ്ബും കാര്യങ്ങളും. ഹബ്ബ് എന്ന് എല്ലാം പറയാം, ആർച്ചർ ഇങ്ങനെ വെടിവെച്ച് ഇങ്ങനെ അമ്പും ബില്ലും ബില്ലും പൊട്ടിക്കണമെന്ന് പോയി, അങ്ങനെയൊക്കെ പറയാം ഞാൻ. അപ്പോൾ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി ഗൈസ്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി അടുത്തത് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരാൻ പോണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഞ്ഞാൽ പോലത്തെ ഒരു ഐറ്റം ഇല്ലേ ഗൈസ്. ഓക്കെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഞാനൊരു കഴിഞ്ഞ ദിവസം സംഭവം കണ്ടതാണ്. അതായത് ഇങ്ങനെ ഇങ്ങനെ പോണ ഒരു ഐറ്റം ഇല്ല, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ആ ഐറ്റം നമ്മൾ റോളർ ക്രോസ്റ്റർ അച്ഛനെ ചെയ്യണമെന്നുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ എടുത്തും. പിന്നെ നമ്മുടെ ഈ വല്ല വല്ല അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ കാറുകളില്ലേ, ഇങ്ങനെ 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 ഒരു കൂട്ടിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കാറുകൾ അങ്ങനെ ഇങ്ങനെ ഇടിക്കുന്ന സെറ്റപ്പ്, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് മൈൻകാർട്ട് വെച്ച് എന്തെങ്കിലും അതുപോലത്തെ സെറ്റപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്ത് എടുക്കണം ഗൈസ്. ഓക്കെ, ദെൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജയിൻ വീൽ ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എന്താ പറയുക വിൻ വീൽ എന്നാണ് ഗൈസ് പറഞ്ഞത്. സോ കുറേ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് ജയിൻ വീലാണ് ഗൈസ്. ഓക്കെ, ജയിൻ വീൽ പണിത് സെറ്റായിട്ടുണ്ടായിരുന്നു, ബട്ട് ഇത് വർക്കിംഗ് അല്ല. അപ്പോൾ വർക്കിംഗ് ആവണ കുറേ സംഭവങ്ങളൊക്കെ വെച്ചാൽ കമാൻഡ് ബ്ലോക്കൊക്കെ വെച്ച് കുറേ പേര് എന്താണൊക്കെ പറഞ്ഞിരുന്നു, ബട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് ഇറങ്ങാം ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് അടുത്ത പണിയും കാര്യങ്ങളും ആരെങ്കിലും കൊടുക്കണം. താങ്ക്സ് ഫോർ ദ റൈഡ് സിൽഗോപ്പി. ഓ ഡയമണ്ടൊക്കെ എൻ്റെ മോൻ്റെ ജാതി സാധനം, ഡയമണ്ട് വെറുതെ കിട്ടിയല്ലെടുത്ത് പിടിച്ചേക്കാം. ഒയ്യോ, നമ്മുടെ ഇതൊക്കെ എന്തിയാവോ, നമ്മുടെ അവിടെ നമ്മൾ സീക്രട്ട് ബേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായില്ലല്ലോ. നമ്മുടെ സീക്രട്ട് ബേസ് അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്.
ഇതുവരെയായിട്ട് ആരും നമ്മുടെ സീക്രട്ട് ബേസ് കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് വേറൊരു ഹോയി. അടിച്ചിടാൻ ഗൈസ്. ഓക്കെ, ഇവിടെ എവിടെയായിട്ടായിരുന്നു ഗൈസ് നമ്മൾ നമ്മുടെ സീക്രട്ട് ബേസ് ഉണ്ടാക്കി വെച്ചത്? ഇങ്ങനൊരു വഴി ഉണ്ടാക്കി എന്റെ സീക്രട്ട് ബേസ് എടുക്കി. ഓക്കെ, നമ്മുടെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ സേഫ് ആണ്, ഇവിടെ ഡയമണ്ടും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ച് ഇത് ഏതാ വഴി എന്നൊന്ന് കണ്ടുപിടിക്കട്ടെ. ഓഹോ, ഇതാണല്ലേ വഴി. അപ്പോ ഓക്കെ, നമ്മുടെ സീക്രട്ട് ബേസ് ശരിക്കും മുങ്ങിപ്പോയി ഗൈസ്. നമ്മുടെ ഈ സംഭവം പുതിയതായിട്ട് ഈ ഐറ്റം കൊണ്ടുവന്നപ്പോളെ സീക്രട്ട് ബേസ് അതിൻ്റെ ഇടയിൽ ഉള്ളിലായി പോയി. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഫൈനലി നമ്മുടെ സീക്രട്ട് ബേസ് എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഏ, ഇതാണ് സീക്രട്ട് ബേസ്. ഓ, അതിനേക്കുമ്പ് ആ ഏലിട്ട് മൂടട്ടെ, നമുക്ക് ഏലെടുക്കാൻ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ ലീവ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് പോയി അടക്കട്ടെ, അല്ലെങ്കിൽ അവന്മാരെ അവിടെ എന്താ ഹോളിൽ നിന്ന് തപ്പി താഴത്തേക്ക് പോകും ഗൈസ്. യാ ബോയ്സ്, ഓ നമ്മളുടെ ഈടെ ഏകദേശം ഇവിടെയായിട്ടാണ് നമ്മുടെ സാധനം ഇരിക്കണേ. എല്ലാവരും ഓർത്ത് വെച്ചോ, മറന്നു പോകുമ്പോൾ പറഞ്ഞു തന്നെ. ഓക്കെ ഓക്കെ, ഓൾ സെറ്റ് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല ഗൈസ് അത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോയി നിരീക്ഷിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ദേൻ ഇവിടെ അതാ, ഇവിടെ ഒരു പുതിയ വീടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ റെഡാണ് കാണുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് റാൻഡമൈസിൻ്റെ വീഡിയോ ആയിരിക്കും. പക്ഷേ റാൻഡമൈസിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നോക്കട്ടെ, റാൻഡമൈസ്ഡ് മാൻഷൻ, നൂബ്സ് നോട്ട് അലൗഡ്, നൂബ്സ് നോട്ട് അലൗഡ്. അപ്പോൾ എനിക്ക് കയറാം ഗൈസ്, ഐ ആം പ്രോ. യാ, റാൻഡമൈസ്ഡ് മാൻഷൻ. യാ പോയി മാൻഷൻ. ഓക്കെ, ഓ എൻ്റെ മുന്നേ വൂളും കൊണ്ടൊക്കെയുള്ള പൊളി സാധനം. എന്നിട്ടത് നോ ഐഡിയ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊരു റൂമുണ്ട് ഇവിടെ. റൂമിൻ്റെ അകത്തൊന്നുമില്ല, കുറേ സംഭവങ്ങളും. ഒരു ബെഡ്റൂമാണിത്. ദേൻ മൊത്തം മറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ കിടല വൈബാണുള്ളത്. എൻ്റെ പൊന്നേ, ഇത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയ ഗൈസ്. ഓ പുളി, അടിപൊളിയാട്ടോ, രക്ഷയില്ലാട്ടോ വിളിച്ചിട്ട് സാധനം. ദേൻ വേറെന്നാ ഇവിടെ? സ്വിച്ചും കാര്യങ്ങളൊക്കെ. എന്താണ് സ്വിച്ച്? ഇവിടെയൊക്കെ കുറേ ക്ലോസ് സ്റ്റോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ സെറ്റപ്പാട്ടോ വീട്. ഇതേ കുളിമുറി. എൻ്റെ മോനെ പുളി, ഓ ഇത് പൊളിച്ചില്ല. വെറുതെ ഇങ്ങോട്ട് കയറ ഇങ്ങോട്ട് ഇറങ്ങുക, അല്ല ഇങ്ങോട്ട് ഇറങ്ങുക. കുളി കഴിഞ്ഞു, അടിപൊളി. ആ ഗൈസ്, ഇതാണ് ടോയ്ലറ്റ് ഗൈസ്, കാണാത്തവർക്കായിട്ട് ടോയ്ലറ്റ്. ഓക്കെ, ദേൻ മൊത്തത്തിൽ വൂളും കൊണ്ടുള്ള വർക്കാട്ടോ. മുകളിലേക്ക് ഉണ്ടോ? മുകളിലേക്കൊക്കെ ഉണ്ട്. പ്ലേറ്റൊക്കെ വെച്ചേക്കണേ എന്താണ് സംഭവം? പ്ലഷർ പ്ലേറ്റൊക്കെ വെച്ച് സംഭവം കൊള്ളാം. നല്ല ഡിസൈനാക്കി വെച്ചിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. റാൻഡത്തിന് ഇത്തരം കഴിവൊക്കെ ഉണ്ട്, കിടലായിട്ട് വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവൻ്റെ വീട്ടിൽ നിന്നൊക്കെ. എൻ്റെ മോനെ കിടലും വ്യൂ. എൻ്റെ ഉള്ളൊരു പ്രശ്നമുണ്ട് ഗൈസ്, മൊത്തത്തിൽ ചുറ്റും നടുക്കായതുകൊണ്ടേ വീട് ഒരു നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടി തന്നെ ഇതിൻ്റെ എക്സിറ്റ് ഏതായിരുന്നു ഇതല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു പണി സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വീട് മൊത്തം മരവും വൂളാണ്. നമ്മളിതേ ഈ സൈഡിൽ നിന്നുണ്ടല്ലോ നമ്മൾ കൊടുക്കാൻ പണി പോകണ പോണ പണി എന്താണെന്ന് പറയുക, ഈ സൈഡിൽ നിന്ന് ചെറിയൊരു തീയം കൊട്ടു കഴിഞ്ഞാൽ ഈ വീട് മൊത്തം കത്തും. അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ വീട് പോയി കൂടി കാണാം. അപ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് ഇവൻ്റെ പണി കൊടുക്കണോ അതോ വേറെ ആരെങ്കിലും പണി കൊടുക്കണോ. സത്യം പറഞ്ഞാൽ ഇവനാണ് പണി കൊടുക്കാൻ എളുപ്പം റാൻഡമൈസിന്. കാരണം നമുക്ക് വലിയ പണിയും കാര്യങ്ങളും പറ്റില്ല. ഇവിടെ ഒരു വീടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്നിട്ട് ഓ ഇവിടെ പുതിയ ഫാമൊക്കെ വന്ന്. അതായത് ഇപ്പോൾ കണ്ണാപ്പിയുടെ വീട് എന്ത് ചെയ്യും? നോ ഐഡിയ ഗൈസ്. ഓക്കെ, ഇവിടെ പുതിയ ഫാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ. ദെൻ ആ നമ്മുടെ ഗെയിമർ ബോയുടെ വീടാട്ടോ ഗൈസ്. ഓക്കെ, ഓ യാ ബോയ്, എൻ്റെ പൊന്നെ കിടിലൻ സംഭവമുള്ളൂ. ഇൻറ്റീരിയറൊക്കെ കലക്കിയിട്ടുണ്ടല്ലോ. കിടിലൻ 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 കളികൾ മാത്രം. ഓ ബോയ്, പൊളിച്ച് 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 നോക്കട്ടെ. ഓ പിച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊത്തത്തിൽ നല്ല വൈബുണ്ട് കേട്ടോ വീടൊക്കെ. ഇതാണ് ബെഡ്റൂം. ഇത് മാസം ഇരിക്കാനുള്ള മറ്റേ സോഫയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ.
ഓ എൻ്റെ ഫോൺ ഇവരുടെയൊക്കെ ഇവിടെ നിന്നൊക്കെ എന്ത് മാരക വ്യൂ ആണല്ലേ. എൻ്റെ വീട്ടിലൊരു വ്യൂ ഇല്ല, ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് പണി കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഏകദേശം കുറച്ച് ടൈം അല്ല, എല്ലാവരും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും. ദെൻ നമ്മുടെ ഇസ് ട്രോൾ ടൈം ഗൈസ്. യാ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ പണി കൊടുക്കാനുള്ള സാമാന സാമഗ്രികൾ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു സംഭവം വേണ്ട, നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം കാണിച്ചാൽ കേട്ടോ. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം. ഇവിടെ നിന്നൊരു അയ്യോ ഇവിടെ ഇവിടെ ഓഹോ ഇതിനെ കൊല്ലോ. ഇവിടെ നിന്നൊരു തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് തീ പിടിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ആ തീ പിടിച്ച് കയറുന്നുണ്ട്, തീ പിടിച്ച് കയറുന്നുണ്ട് എൻ്റെ മോനെ. ഇത്രയുള്ള ഗൈസ്, ഈ വീട് പണി തുടങ്ങാൻ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഓക്കെ, നമുക്കിനി നമ്മുടെ വീട് നിന്ന് കത്തണ ഒരു സീൻ കാണാം ഗൈസ്. എൻ്റെ പൊന്നെ പൂളി വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് വൈബ്. ഒന്നും ചെയ്തില്ല ഗൈസ്, നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് വീട് മൊത്തത്തിൽ നിന്ന് കത്തണം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മുടെ വീടും കാര്യങ്ങളും നിന്ന് കത്തണുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ടായിരുന്നു, നമുക്ക് അപ്പോഴും ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ മാത്രം മതിയായിരുന്നു. കാരണം ഈ വീട് മൊത്തത്തിൽ വൂളായിരുന്നു ഗൈസ്. സോറി റാൻഡം, ഐ ആം ദി സോറി അളിയാ. എനിക്ക് ഇങ്ങനെയൊക്കെ അല്ലടാ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ പോലെ ആരുമില്ലേ. കുറേ നാളെ ഗൈസ് പണി കൊടുത്തിട്ട്, ഇത് നല്ല പെവറേഷ് പണിയായി പോയല്ലേ. ചക്കനിനി മേലാൽ ഇതുപോലത്തെ വീടും കാര്യങ്ങളും പണിത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ ആ എത്ര നാളെ നമ്മൾ ട്രോൾ കൊടുത്തിട്ട് ട്രോൾ എന്താണെന്ന് അവർ മറന്നു എന്ന് വിചാരിക്കണം. ഗുഡ് ഗുഡ്, അടിപൊളിയായിട്ട് വേണ്ടിയുണ്ട്. ആ വേഗം കത്തിക്കോട്ടെ, എൻ്റെ പൊന്നെ കിടില ചെയ്യില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ റാൻഡമൈസിൻ്റെ വീട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെരി സാഡ്, എന്ത് ചെയ്യാൻ. എന്നാലും പാവത്തിൻ്റെ വീട് നിന്ന് കത്തണം. ഓക്കെ ഗൈസ്, അയ്യോ ഫീനാണല്ലോ. റാൻഡത്തിനൊക്കെ പണിയെടുത്തിട്ട് എത്ര കാലം അത്ര ആയില്ലേ അല്ലേ. ഇപ്പം നോക്കി എന്ത് രസമാണ് കാണാൻ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് മൊത്തത്തിൽ വീടും കാര്യങ്ങളും കത്തിപ്പോയി ഗൈസ്. അപ്പം നമ്മളൊക്കെ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളും വെക്കുന്നതായിരിക്കും. ആരും പേടിക്കേണ്ട, ബോർഡ് വെക്കേണ്ട, നമ്മൾ പോവില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ റാൻഡമൈസിൻ്റെ വീട് ഏകദേശം തീർന്നു ഗൈസ്. ഇനി കത്താനായിട്ട് ആ പാടെ ഇതുമൊക്കെ ഉള്ളു ഗൈസ്, വേറൊന്നുമില്ല. ബാക്കി എല്ലാം നിന്ന് കത്തി. നമുക്ക് അടിഭാഗം കുറച്ച് കത്തിക്കാണ്ട്. ഓ ഞാൻ തീ കത്തിച്ചിട്ട് അതിന് മുകളിൽ കയറി നിൽക്കാന്ന്. അയ്യോ മാറി മാറി. ഓ ഇവിടെ ഒരു വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് വെള്ളം അടയ്ക്കട്ടെ. അല്ലെ ഇവിടെ വെള്ളം വെച്ച് മൊത്തം കെട്ടു. അയ്യോ കെടല്ലേ, കെടരുത്. കെട്ടില്ല. ഓക്കെ, നമ്മൾ വെള്ളം മൊത്തത്തിൽ ഇതാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കത്താനുണ്ടെങ്കിൽ പറ, നമുക്ക് വേഗം ആവണം. പണികളും കാര്യങ്ങളൊക്കെ തീർക്കാണ്ട്. ഓക്കെ ഓക്കെ, നിന്ന് കത്തട്ടെ, നിന്ന് കത്തട്ടെ, നിന്ന് കത്തട്ടെ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ റാൻഡമൈസിൻ്റെ വീട് കത്തിപ്പോയി ഗൈസ്. ഇറ്റ്സ് വെരി ടു സാഡ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബോർഡ് വയ്ക്കാം. ഞാൻ അല്ല ഫോറസ്റ്റ് ഫയർ. അയ്യോ ഗൈസ്, നമ്മുടെ റാൻഡമൈസർ ഒരു മുട്ട പണി കൊടുത്തിട്ടുണ്ട്. കുറെ നാളിന് ശേഷം നമ്മൾ ബാക്ക് ടു ബാക്ക് പവർ ഗൈസ്. ഓക്കെ, നമ്മുടെ സ്വന്തം വീട് ഇവിടെ നിന്ന് എന്താ പറയാ പോയിരുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പൊളിച്ചു. ദേൻ അവിടെ വേറൊരു വീട് പണിതു തന്നു. പണിതാരായാലും താങ്ക്ഫുൾ. ബട്ട് എൻ്റെ ആ വീട് പൊളിച്ചു, കിട്ടില്ല വീടായിരുന്നു ഗൈസ്. ഇവിടെ മൊത്തം പാടാക്കി, അത് കഴിഞ്ഞ് ഇപ്പോൾ തന്ന വീടും പൊളിച്ചു. സോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഞാൻ റാൻഡമൈസിന് ട്രോളി ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ ബാക്ക് നമ്മളൊരു ട്രോളും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. ബട്ട് നമ്മൾ വീട്ടിൽ കയറിയ സമയത്ത് നമുക്ക് ഇന്നും ഒരു ട്രോൾ ഉണ്ടായിരുന്നു. എന്താണ്ട് എന്താ പറയുക, കണ്ടോ ഈ സംഭവം ഇല്ല. എന്നിട്ടത് വക്യുവലിൻ്റെ കെട്ടില്ല. ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് ആകെ സീനാക്കി വെച്ചേക്കായിരുന്നു. ബട്ട് നമ്മൾ ഇത്രയും കാലം എത്രമാത്രം പ്രാവശ്യം നമുക്ക് ട്രോൾ ഇട്ടു, മൂന്നാലഞ്ച് പ്രാവശ്യം നമുക്ക് ട്രോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. സോ നമ്മൾ തിരിച്ചിന്ന് ഫൈനലി കൊടുത്തിരിക്കുകയാണ്. റാൻഡമൈസ് ആണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ
ട്രോൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കുറച്ചുകൂടി ഐഡിയാസ് ഒക്കെ നമുക്ക് അരീനെ പറഞ്ഞു തരാണെങ്കിൽ നമ്മളതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും മെൻ ചെയ്തിട്ടുണ്ട്. കയറി വന്നേക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ടു 40K ആണ് ഗൈസ്. കം ഓൺ ഗൈസ്, നിങ്ങൾക്ക് ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ 40K എത്തും. ഇത്ര നാൾ നിന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദി ഗൈസ്. ഓക്കെ, അപ്പോൾ ശരി.